വെൽക്കം ടു മൂവി ബ്രാൻഡ്. ബാലതാരമായി സിനിമാ ലോകത്തെത്തിയ നടിയാണ് മീന. നടൻ ശിവാജി ഗണേശൻ നായകനായ നെഞ്ചകൾ എന്ന ചിത്രത്തിലായിരുന്നു ആദ്യമായി വേഷമിട്ടത്. നവയുഗം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് മീന നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത്. 1996 അത്. അതേ വർഷം തന്നെ ഏരുനാപ്പ കത്തി എന്ന തമിഴ് ചിത്രത്തിലും നായികയായി തെന്നിന്ത്യൻ സിനിമയിൽ തന്റെ സ്ഥാനമുറപ്പിച്ചു. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ബാലതാരമായി അഭിനയിച്ചതിന് ശേഷമാണ് താരം നായികയായി നടി അരങ്ങേറ്റം കുറിക്കുന്നത്. ശാലീന സൗന്ദര്യം, ശാന്തതയും ഒക്കെയായിരുന്നു നടി മീനയുടെ സൗന്ദര്യത്തിന്റെ പ്രത്യേകത. ഒന്നിനു പുറമെ ഒന്നായി സിനിമയിൽ നായികയായി തന്നെ അവസരങ്ങൾ ലഭിച്ചതോടെ മുൻനിരയിലേക്കാണ് നടി വളർന്നത്. രജനി, കമൽ തുടങ്ങിയ താരങ്ങളുടെ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചത് അതേ മീന തന്നെ പിന്നീട് അവരുടെ നായികയായും അഭിനയിച്ചു തുടങ്ങി. രജനി മീന കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ഹിറ്റായിരുന്നു. കഴിഞ്ഞ വർഷം നടിയുടെ ഭർത്താവ് വിദ്യാസാഗർ അന്തരിച്ചിരുന്നു. ഇതിനു പിന്നാലെ മീനയുടെ രണ്ടാം വിവാഹം സംബന്ധിച്ചും അനാവശ്യ പ്രചാരണങ്ങളുണ്ടായി. നടൻ തനുഷും മീനയെ വിവാഹിതരാകാൻ ഒരുങ്ങുന്നു എന്നടക്കമുള്ള കിംവന്തികൾ ഒരു സമയത്ത് തമിഴകത്ത് ചർച്ചയായി മാറിയിരുന്നു. എന്നാൽ മീന ഇതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ വിവാഹത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് താരം. നിങ്ങൾ സുന്ദരിയാണ്, ചെറുപ്പവുമാണ്, എപ്പോഴാണ് രണ്ടാം വിവാഹം എന്നായിരുന്നു അവതാരകന്റെ ചോദ്യം. ചോദ്യം ചൊടിപ്പിച്ചെങ്കിലും ക്ഷമ കൈവിടാതെ ആയിരുന്നു മീനയുടെ മറുപടി. രണ്ടാമത് വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് തനിക്ക് ഇപ്പോഴും ഒരു ഐഡിയയും ഇല്ല. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലെന്നും മീന പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇത്രയും വലിയ നടിയാകുമെന്ന് ഒരിക്കലും കരുതിയതല്ല. ഇപ്പോൾ എന്റെ പ്രഥമ പരിഗണന എന്റെ മകളാണ്. എനിക്ക് എന്റെ മകളെക്കാൾ പ്രാധാന്യമുള്ള ഒന്നുമില്ല. സിംഗിൾ മദറായിരിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാൻ തനിച്ചായിരിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എന്റെ സുഖം മാത്രമല്ല നോക്കുന്നത്. വിവാഹം കഴിക്കുമോ ഇല്ലയോ എന്നൊന്നും ഒരു പ്രസ്താവന നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഉടനെയൊന്നും ഞാൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അവിവാഹിതയായി തന്നെ തുടരും എന്നും മീന പറഞ്ഞു. അതേസമയം ഭാവിയിൽ എന്തും സംഭവിച്ചേക്കാമെന്നും നടി കൂട്ടിച്ചേർത്തു. അടുത്തിടെ ധനുഷും മീനയും തമ്മിൽ വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിലും പ്രചാരണം നടന്നിരുന്നു. ഇതേ ബെയിൽവാൻ രംഗനാഥൻ തന്നെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. ധനുഷുമായി പുതിയ ബന്ധത്തിലേക്ക് നടി പോവുകയാണെന്ന രംഗനാഥന്റെ വെളിപ്പെടുത്തൽ ആരാധകരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. പിന്നാലെ അതിനുള്ള വിശദീകരണവും താരം നൽകി. നാളുകൾക്ക് മുൻപാണ് മീനയുടെ ഭർത്താവ് അന്തരിക്കുന്നത്. ശേഷം സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വന്ന നടി ധനുഷിനെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് ബെയിൽവാൻ രംഗനാഥൻ പറയുന്നത്. ധനുഷ് ഭാര്യയുമായി പിരിഞ്ഞും മീന ഭർത്താവില്ലാതെയും ജീവിക്കുന്നതിനാൽ ഈ വരുന്ന ജൂലൈയിൽ രണ്ടാളും വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. രണ്ടാളും ചെറുപ്പക്കാരാണ്, 40 ഉള്ളൂ. ഇരുവരും പങ്കാളികളില്ലാതെ ജീവിക്കുകയാണ്. അപ്പോൾ അവരുടെ ശരീരം പലതും ആവശ്യപ്പെടും. അതുകൊണ്ട് ഇനിയൊരു ജീവിതം ഉണ്ടാവുന്നതിൽ തെറ്റൊന്നുമില്ല. ചിലപ്പോൾ വിവാഹം കഴിക്കാതെ ലിവിംഗ് ടുഗദർ ആയിട്ടും ജീവിച്ചേക്കാം എന്നും താൻ ഒരുപാട് ആരാധിക്കുന്ന രജനികാന്തിന്റെ മകൾക്ക് മീന എങ്ങനെ ദ്രോഹം ചെയ്യും എന്നതാണ് ചോദ്യം എന്നും രംഗനാഥൻ പറഞ്ഞിരുന്നു. വിദ്യാസാഗറും ഞാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് റൂമറുകൾ വന്നു. ഇക്കാര്യം വിളിച്ചു ചോദിച്ചു. ഞങ്ങൾക്കിടയിൽ വഴക്കുകൾ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് കഴിഞ്ഞത് എന്ന് മീന പറയുന്നു. വിദ്യാസാഗറിന് ശ്വാസകോശ ട്രാൻസ്പ്ലാന്റ് വേണ്ടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ നടന്നു വരികയായിരുന്നു. അദ്ദേഹത്തെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പോയാലും കാത്തിരിക്കണം. അവയവ മാറ്റി ശസ്ത്രക്രിയ നടക്കുമെന്ന് തന്നെയാണ് കരുതിയത്. എന്നാൽ അപ്രതീക്ഷിതമായാണ് മരണം സംഭവിച്ചത്. ഈ ഞെട്ടൽ മാറി വരുന്നതേ ഉള്ളൂ എന്ന് മീന വ്യക്തമാക്കി. വിദ്യാസാഗറിന്റെ മരണം നടന്ന് മാസങ്ങൾക്ക് ശേഷം ഞാൻ രണ്ടാമത് വിവാഹിതയാകാൻ പോകുന്നുവെന്ന് അവർ എഴുതി. ധനുഷ് ഒരു രാഷ്ട്രീയക്കാരൻ, മുതിർന്ന താരം, ബിസിനസ്സുകാരൻ എന്നിവരെ വിവാഹം ചെയ്യാൻ പോകുന്നെന്ന വാർത്തകൾ പ്രചരിപ്പിച്ചു. സത്യാവസ്ഥ അറിയാതെ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. തന്റെ കുടുംബത്തെ ഇത് ബാധിച്ചിട്ടുണ്ട്, മീന വ്യക്തമാക്കിയിരുന്നു.